നമസ്കാരം. വാർത്തയിൽ ഇന്ന് തുടങ്ങുകയാണ്. 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബാബറി മസ്ജിദ് തകർത്ത കേസിൽ നിർണായക വിധി. എൽ.കെ അദ്വാനിയോ മുരളി മനോഹർ ജോഷിയോ ഉമാഭാരതിയോ ഒന്നും കേസിൽ കുറ്റക്കാരല്ല. കേസിലെ ജീവിച്ചിരിക്കുന്ന 32 പ്രതികളും കുറ്റവിമുക്തർ. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവില്ലെന്നും ചിത്രങ്ങളുടെ നെഗറ്റീവ് ഹാജരാക്കാൻ അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും അദ്വാനി അടക്കമുള്ളവർ അക്രമം തടയാനാണ് ശ്രമിച്ചത് എന്നും ജസ്റ്റിസ് എസ്.കെ. യാദവിൻ്റെ വിധിയിലുണ്ട്. മഹത്തരമെന്നും ചരിത്രപരമെന്നും പറഞ്ഞാണ് BJP വിധിയെ സ്വാഗതം ചെയ്യുന്നത്. നിരാശാജനകമെന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷവും പറയുന്നു. ഈ വിധിയെ എങ്ങനെ വിലയിരുത്തണം? നമ്മളോടൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ, അദ്ദേഹം മുദ്രിത മാധ്യമ പ്രവർത്തകൻ എന്നതോടൊപ്പം തന്നെ ഭരണഘടനാ വിദഗ്ധൻ കൂടിയാണ്. അതോടൊപ്പം തന്നെ KV തോമസ്, മുൻ കേന്ദ്രമന്ത്രി, നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുപ്രീംകോടതിയിൽ നിന്നും അഭിഭാഷകൻ MR അഭിലാഷ് നമ്മളോടൊപ്പം ചേരും. അതോടൊപ്പം തന്നെ BJP നേതാവ് VV രാജേഷും ചേരുന്നുണ്ട്. ആദ്യം ശ്രീ സെബാസ്റ്റ്യൻ ബോളിലേക്ക് പോകുന്നതിന് മുൻപ് പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഏറ്റവും നിർണായകമായിട്ടുള്ള 2.5 ഏതാണ്ട് 3 പതിറ്റാണ്ടോളം കാത്തിരുന്നതിന് ശേഷമാണ് നിർണായകമായിട്ടുള്ള ഈ വിധി വരുന്നത്. വിധിക്കപ്പുറം അയോധ്യ കേസിൻ്റെ വിധി വരുമ്പോൾ തന്നെ ഈ വിധിയെക്കുറിച്ച് അന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. വിധിയെക്കുറിച്ചല്ല, ഈ സംഭവത്തെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ ഉള്ള നിരീക്ഷണങ്ങളെല്ലാം തന്നെ കോടതി അന്ന് നടത്തിയിരുന്നു. വിഗ്രഹം കൊണ്ടുവച്ചതും പള്ളി പൊളിച്ചതും പൊറുക്കാനാകാത്ത തെറ്റ് എന്നുള്ളതായിരുന്നു അന്നുണ്ടായ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. അതിഥികളിലേക്ക് വരുന്നതിന് മുൻപ് ഇന്ന് കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ വിധിയിലുള്ള പരാമർശങ്ങൾ, അതെന്തൊക്കെയെന്ന് ആദ്യം ന്യൂസ് ഡെസ്കിൽ നിന്നും ER രാഗേഷ് നൽകും. രാഗേഷ്, വിധിയിൽ പറയുന്ന കാര്യങ്ങൾ, 32 പ്രതികളെയും കുറ്റവിമുക്തരാക്കാൻ കോടതി പറയുന്ന നിരീക്ഷണങ്ങൾ അതെന്തൊക്കെയാണ്? സുരേഷ്, 28 വർഷങ്ങൾക്ക് ശേഷം ബാബറി മസ്ജിദ് പൊളിച്ച കേസിൽ വിധി വന്നപ്പോൾ ഈ കേസിൽ പ്രതികളായിരുന്ന 32 പേരെയും കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. കോടതി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തെളിവുകൾ ഇല്ല എന്നാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളൊന്നും നിരത്താൻ CBIക്ക് സാധിക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, നേതാക്കൾ ഇത്തരത്തിൽ പ്രകോപനമായ നടപടികൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. അതായത്, അവിടെ കൂട്ടായിട്ട് അടിച്ചുകൂടിയുന്ന ആൾക്കൂട്ടം അവർ ഇത്തരം നടപടികൾ, പള്ളി പൊളിക്കുന്ന അടക്കമുള്ള നടപടികൾ കടന്നപ്പോൾ അവരെ തടയാനാണ് LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങിയ നേതാക്കൾ അത്തരമൊരു നടപടിയാണ് അവർ സ്വീകരിച്ചത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ഈ പള്ളി പൊളിച്ചതിന് ആസൂത്രിതമല്ല, പെട്ടെന്നുണ്ടായ സംഭവം എന്നാണ് കോടതി ഈ വിധിയിൽ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല, CBI കോടതിയിൽ സമർപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട തെളിവുകളായി സമർപ്പിച്ചിരുന്നത് ഈ സംഭവത്തിന്റെ ഫോട്ടോകൾ ഒപ്പം തന്നെ വീഡിയോകളായിരുന്നു. ഇതൊന്നും തെളിവുകളായി കണക്കാക്കാൻ കോടതി അംഗീകരിച്ചില്ല. അതിന് പറഞ്ഞ കാരണം, ഈ ഫോട്ടോകൾക്കൊന്നും നെഗറ്റീവ് സമർപ്പിക്കപ്പെട്ടിരുന്നില്ല, മറിച്ച് ഫോട്ടോകൾ മാത്രമാണ് സമർപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തെളിവായി കണക്കാക്കാൻ കഴിയില്ല. മറ്റൊന്ന്, വീഡിയോകൾ പലതും എഡിറ്റഡ് ആണ് എന്ന വാദം ഉന്നയിച്ചു. അതിൽ കൃത്യം നടന്നിട്ടുണ്ട് എന്ന വാദം കൂടി കോടതി ഉന്നയിച്ചു. തുടർന്നാണ് കോടതി വ്യക്തമാക്കിയത്, ഇത് പെട്ടെന്നുണ്ടായ സംഭവമാണ്, ഇതൊരിക്കലും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതല്ല ഈ പള്ളി നടപ്പാക്കിയെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. ER രാഗേഷാണ് വിധിയുടെ വിശദാംശങ്ങൾ നൽകിയത്. ശ്രീ സെബാസ്റ്റ്യൻ ബോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ ബോൾ, ഈ വിധി ഇതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആകും, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് കോടതിയിൽ നിന്നും വിധി ഉണ്ടാകും, ഈ പ്രതികളിൽക്ക് പലർക്കും ശിക്ഷ ലഭിക്കാം, അങ്ങനെയൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നോ താങ്കൾക്ക്? അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തോന്നിയിട്ടുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കില്ല എന്ന് നമുക്കറിയാമായിരുന്നു. കാരണം ബാബറി മസ്ജിദ് തകർത്തത് സംബന്ധിച്ച കേസിൻ്റെ 1900 കഴിഞ്ഞ 28 വർഷക്കാലത്തെ അതിൻ്റെ പുരോഗതി പരിശോധിക്കുമ്പോൾ അങ്ങനെയൊരു പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ പ്രത്യേക കോടതി ഇത്ര വൈകി, കാൽ നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു, ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നു. ആ വിധി വാസ്തവത്തിൽ സുപ്രീംകോടതിയുടെ ഒരു പരാമർശത്തിന് എതിരാണ്. സുപ്രീംകോടതി വസ്തു തർക്കവും ബന്ധപ്പെട്ട സിവിൽ കേസിലാണെങ്കിൽ പോലും പറഞ്ഞു മസ്ജിദ് തകർത്തത് ക്രിമിനൽ കുറ്റമാണ് എന്ന് പറഞ്ഞു. ആ ഒരു സംഭവം അവിടെ നിൽക്കുന്നുണ്ട്. മസ്ജിദ് തകർക്കപ്പെട്ടു, അത് ക്രിമിനൽ കുറ്റം തന്നെയാണ് സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ.
പക്ഷേ ആ കാര്യം ഈ സ്പെഷ്യൽ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ സി ബി ഐ പരാജയപ്പെട്ടു. സി ബി ഐ എപ്പോഴും സത്യം കണ്ടെത്തുന്ന ഏജൻസിയാണെന്നൊക്കെ നമ്മുടെ നാട്ടിലും പലർക്കും ധാരണയുണ്ട്. പക്ഷെ അതല്ല അതിൻ്റെ വാസ്തവം ഇപ്പോൾ മനസ്സിലായി. നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, ഭരണഘടന നിലവിലുള്ള ഒരു രാജ്യത്ത് എപ്രകാരമാണ് കോടതിയും പ്രോസിക്യൂട്ടിംഗ് ഏജൻസിയും എക്സിക്യൂട്ടീവിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി നിഗമനങ്ങളിലും വിധികളിലും എത്തിച്ചേരുന്നത് എന്നതിന് നല്ല ഉദാഹരണമായി ഈ വിധി മാറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കോടതി ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, കോടതിയുടെ നിസ്സഹായാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചില തെളിവുകൾ ഹാജരാക്കി സി ബി ഐ, ഉദാഹരണത്തിന് ഫോട്ടോഗ്രാഫ്സ്. സാധാരണ അല്പപരിജ്ഞാനമുള്ളവർക്ക് പോലും അറിയാം, ഒരു ഫോട്ടോഗ്രാഫ് കോടതിയിൽ തെളിവായി ഹാജരാക്കുമ്പോൾ അത് എഡിറ്റ് ചെയ്യരുത്, അതിൻ്റെ നെഗറ്റീവ് വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതിലൊക്കെ ഇന്ത്യയിലെ പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നൊക്കെ പറയുന്ന സി ബി ഐ ഇത്രയും പ്രസിദ്ധമായ ഒരു കേസിൽ ആ പ്രാഥമികമായ കാര്യങ്ങൾ പോലും ചെയ്തില്ല എന്ന് പറയുമ്പോൾ തെളിവുകൾ ഹാജരാക്കുന്നില്ല, ഹാജരാക്കുന്ന തെളിവുകൾ തന്നെ കോടതി നിരാകരിക്കണം. ആ ബോധ്യത്തോടെയാണ് സി ബി ഐ ഈ കേസ് നടത്തിയത്. സി ബി ഐ അതിൻ്റെ യജമാനൻ എന്താണോ ആവശ്യപ്പെട്ടത് ആ കാര്യം നിറവേറ്റി കൊടുത്തു എന്നല്ലാതെ ഈ വിധി ശരിയായ വിധിയായി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അല്ല, പക്ഷേ ശ്രീ സെബാസ്റ്റ്യൻ പോൾ, 2001 തന്നെ അലഹബാദ് കോടതിയാണെങ്കിലും ഈ ഇത് ഏതാണ്ട് ഇതിന് സമാനമായിട്ട് അന്ന് അന്ന് ഗൂഢാലോചന കേസ് നിലനിൽക്കില്ല എന്ന് പറയുമ്പോൾ എൽ കെ അദ്വാനി ഗൂഢാലോചന നടത്തിയതായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അന്നും പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അതിന് സമാനമല്ലേ ഇപ്പോഴുള്ള ഈ കണ്ടെത്തൽ? ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല എന്ന് പറയുന്നു. മാത്രമല്ല, എൽ കെ അദ്വാനി ആ സംഭവം നടക്കുമ്പോൾ ഏതാണ്ട് 200-300 മീറ്റർ മാത്രം അകലെ ഉണ്ടായിരുന്ന എൽ കെ അദ്വാനി ഈ കർഷകർ അടക്കമുള്ള അക്രമം നടത്താൻ ശ്രമിച്ചിട്ടുള്ള ആളുകളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇന്ന് കോടതി പറയുന്നത്. അല്ല, അത് അത്ര ബാലിശമായ ഒരു നിലപാടാണ്. ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് അദ്വാനിയെയൊക്കെ മുക്തരാക്കിയ കോടതി വിധി പിന്നീട് തിരുത്തിയല്ലോ, അതിനുള്ള ആ വകുപ്പ് ഇപ്പോൾ നിലനിന്നത്. അദ്വാനി ഈ വലിയ പുരുഷാരത്തോടൊപ്പം, വലിയ ജനാവലിയോടൊപ്പം മസ്ജിദിൽ എത്തിയതിന് വേണ്ടിയായിരുന്നു, നിസ്കരിക്കുന്നതിന് വേണ്ടിയല്ലോ. അവിടെ അദ്ദേഹം പിക്കാസ് എടുത്ത് മസ്ജിദ് തകർത്തു എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ആൾക്കൂട്ടത്തെ ഇപ്പോൾ കോടതി പറയുന്നു അവർ സാമൂഹിക വിരുദ്ധരാണെന്ന് പറയുന്നു. പക്ഷേ ബി ജെ പിയും മറ്റ് സംഘപരിവാറും ഇതുവരെ അവകാശപ്പെട്ടിരുന്നത് അത് അവരുടെ ആളുകൾ കരസേവകർ ആണെന്നാണ്. അങ്ങനെ ഒരു വാക്ക് നമ്മൾ അന്നാണ് കേൾക്കുന്നത് തന്നെ, കരസേവകർ എന്നുള്ളത്. ആ കരസേവകരെ നയിച്ചുകൊണ്ട് അവിടെ എത്തിയത് അഡ്വാനിയും കൂട്ടരുമാണ്. അവരാണ് ഈ തകർക്കലിൻ്റെ ഉത്തരവാദികൾ. അപ്പോൾ ഇപ്പോൾ പറയുന്നു, കോടതിയിലെത്തിയപ്പോൾ പറയുന്നു, ഇല്ല അവരെ പിന്തിരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞാൽ അത് ആരെ ബോധ്യപ്പെടുത്താനാണ്? അത് കോടതിക്ക് അത് ബോധ്യമായി ആയിട്ടുണ്ടോ? വിധി മുഴുവൻ വായിച്ചാൽ അറിയുകയുള്ളൂ. കോടതിക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ അതൊരു ശരിയായ ബോധ്യമല്ല. അഡ്വാനിയുടെയും അതുപോലെയുള്ള മറ്റ് പ്രതികളുടെയും എല്ലാം സമുന്നതരായ നേതാക്കന്മാരാണ്. അവർ അവിടെ എന്താണ് ചെയ്തത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഒന്ന് തുടരുക, ബി ജെ പി നേതാവ് വി വി രാജേഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വി വി രാജേഷ്, താങ്കൾ അല്പം എത്താൻ അല്പം വൈകിയത് കൊണ്ടാണ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് സി ബി ഐ യജമാനൻ എന്ത് പറയുന്നുവോ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസി, ആ അന്വേഷണ ഏജൻസിയുടെ പരാജയമാണ് ഇന്നത്തെ കോടതി വിധി, അതുകൊണ്ടാണ് കോടതിക്ക് ഇങ്ങനെ വിധി പറയേണ്ടി വന്നത് എന്നാണ്. അത്രത്തോളം നിസ്സഹായമായി നിൽക്കുന്ന എല്ലാ പല്ലും നഖവും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് സി ബി ഐ പോയിട്ടുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു ശ്രീ സെബാസ്റ്റ്യൻ പോൾ അദ്ദേഹം ഒക്കെ തന്നെ ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടായിരുന്ന സമയത്തും എൽ ഡി എഫ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഉള്ള സി ബി ഐയെ കുറിച്ചായിരിക്കും അദ്ദേഹം സംസാരിച്ചത്. എന്തായാലും ഇപ്പോൾ കോടതിയിൽ ശ്രീ എൽ കെ അദ്വാനിജി ഉൾപ്പെടെ ഉള്ളവരെ ഒക്കെ തന്നെ യാതൊരു തെളിവുമില്ലാതെ കേസിൽ പ്രതിയാക്കിയാണ് എന്നുള്ള തരത്തിലൊരു വിധിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ എല്ലാ സമയവും ഞങ്ങളുടെ നേതാക്കന്മാർക്കും പാർട്ടിക്കും എതിരായ വിധി വന്നപ്പോഴും അനുകൂലമായ വിധി വന്നപ്പോഴും ഒക്കെ തന്നെ കോടതി വിധികളെ അംഗീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ഒരുപാട് കാലം ഭരിച്ചിരുന്നത്. എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിയെ അപകടത്തിലാക്കാനുള്ള ഏതെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ കോൺഗ്രസ് പരമാവധി ശക്തി ഉപയോഗിച്ചുകൊണ്ട് അതിനെയൊക്കെ കോടതി മുമ്പാകെ നിരത്തുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സി ബി ഐയിൽ അങ്ങനെ അവർ ഇടപെടുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ അവരത് ചെയ്യുമായിരുന്നു. തീർച്ചയായിട്ടും അതൊക്കെ അദ്വാനി ഉൾപ്പെടെയുള്ളവർ ഒരു കാരണവശാലും അവിടെ ഒരു അക്രമം നടക്കരുത് എന്നുള്ള തലത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നതായിരുന്നു എന്ന് പോലും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ട് വന്നതാണ്. അതിനെ അംഗീകരിക്കുകയാണ്
യഥാർത്ഥത്തിൽ വ്യവസ്ഥാപിതമായ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ശ്രീ വി വി രാജേഷ്, ദൃശ്യങ്ങൾ പല അതാണല്ലോ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത്. ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഈ നേതാക്കളെല്ലാം മുന്നിൽ നിൽക്കുന്നു. അദ്വാനിയുടെ പ്രസംഗം, ഉമാഭാരതിയുടെ പ്രസംഗം, ഉമാഭാരതി പറഞ്ഞിട്ടുള്ളത്, ഇതെല്ലാം മുന്നിലുണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്ക് അങ്ങനെയുള്ള ദൃശ്യങ്ങൾ പോലും കോടതിക്ക് വിശ്വസനീയമായ വിധത്തിൽ അൺഎഡിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് അടക്കമുള്ള ചിത്രങ്ങൾ അതൊന്നും ഹാജരാക്കാതെ ഈ പ്രതികൾക്ക് വേണ്ടി കൂടെ എങ്ങനെ അവർക്ക് വേണ്ടി വഴിയൊരുക്കാമോ ആ രീതിയിലേക്ക് മുന്നിൽ വഴിയൊരുക്കി പോകുന്ന ഒരു രീതിയിലേക്ക് സി ബി ഐ മാറിയെന്നാ. നമ്മളിപ്പോ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രീയമായോ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നില്ല. കാരണം എൽ കെ അദ്വാനി മൈക്കെടുത്ത് പ്രസംഗിച്ചു, ഉമാഭാരതി മൈക്കെടുത്ത് പ്രസംഗിച്ചു എന്ന് വെച്ചിട്ട് അവരെ പിടി ജയിലിടണമെന്ന് ഏത് നിയമത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? മയക്കെടുക്കാനും പ്രസംഗിക്കാനും ഉള്ള അവകാശം അവർക്കെല്ലാം ഉണ്ട്. ഇവിടെ പ്രശ്നം കോൺഗ്രസിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ടോ? അവിടെ അത് തകർക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് നടന്നിട്ടുണ്ടോ? അതിന് തെളിവുകളുണ്ടോ? അതിന് സാക്ഷികളുണ്ടോ? സാക്ഷി മൊഴികളുണ്ടോ? ഇവർ എവിടെ വെച്ചാണ്? ഇതൊക്കെയല്ലേ ചർച്ച ചെയ്യേണ്ടത്? അല്ലാതെ നരേന്ദ്രമോദി അല്ല അദ്വാനി മയക്കെടുത്ത് പ്രസംഗിച്ചു, ഉമാഭാരതി മയക്കെടുത്ത് പ്രസംഗിച്ചു, അതിന്റെ നാല് ടി വി വിഷ്വൽസ് ഉണ്ട്, അതുകൊണ്ട് ഇവരെയൊക്കെ പിടിച്ച് ശിക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നിയമത്തിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. നിയമത്തിൽ അതിനൊക്കെ തന്നെ ശിക്ഷ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അതൊക്കെ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ചുള്ള തെളിവുകൾ വേണം. എവിടെ ഏത് നെഗറ്റീവ്, എന്ത് നെഗറ്റീവ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പരിശോധിച്ച ജഡ്ജി ഈ നെഗറ്റീവ് ഒന്നും കാണാതെയൊക്കെയാണോ? അതാണ് കോടതി പറഞ്ഞത്. ചിത്രങ്ങൾ ഹാജരാക്കിയപ്പോഴാണ് കോടതി പറഞ്ഞത്, ചിത്രങ്ങൾ മാത്രം പോരാ, അതിന്റെ നെഗറ്റീവ് എവിടെ? നെഗറ്റീവ് ഹാജരാക്കിയിട്ടില്ല. പിന്നല്ലാതെ അതല്ലേ നിയമം? അങ്ങ് എവിടം ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് എടുത്ത് വായിച്ചു നോക്കണമെന്ന് അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളൊരു ചിത്രം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നെഗറ്റീവ് കൂടെ ഹാജരാക്കണം, എങ്കിൽ മാത്രമേ വിശ്വാസയോഗ്യമാകുള്ളൂ എന്ന് നിയമ വിദഗ്ധന്മാർ എഴുതി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ഇവിടെ ഉള്ളത്. ആ നിയമം അനുസരിച്ച് അല്ല ചാനൽ ചർച്ച നടത്തുന്ന ഞാനും അംഗം പറയുന്നത് പോലെയാണോ പ്രതികളെ ശിക്ഷിക്കാൻ, ആൾക്കാരെ ശിക്ഷിക്കാൻ സാധിക്കുന്നു? തുടരുക ശ്രീ വി വി രാജേഷ്. സെബാസ്റ്റ്യൻ പോൾ, അതാണ് ഇപ്പോൾ അഭിപ്രായങ്ങൾ ആർക്കും പറയാം, എനിക്കും താങ്കൾക്കും വി വി രാജേഷിനും പുറമെയുള്ള ഒരാൾക്കും എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം. കോടതിയുടെ മുന്നിൽ വസ്തുനിഷ്ഠമായിട്ട് സത്യം നടപ്പാക്കുകയല്ല, നീതി നടപ്പാക്കുകയാണ് കോടതിയുടെ ലക്ഷ്യമെന്ന് മുൻപ് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ആ രീതിയിലേക്ക് നീതി നടപ്പാക്കണമെങ്കിൽ അതിനുള്ള തെളിവുകൾ ഹാജരാക്കണം. അവിടെയാണ് ഈ പറയുന്ന സി ബി ഐക്ക് ഇതൊന്നും കയ്യിലുണ്ടായിട്ട് ഹാജരാക്കാതിരുന്നതാണോ, ഇനി കളക്ട് ചെയ്യാതിരുന്നതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത്. വി വി രാജേഷ് പറയുന്നു, പ്രസംഗിച്ചത് കൊണ്ട് കേസെടുത്ത് ശിക്ഷിക്കാമോ എന്ന്. അല്ല, രാജേഷ് പറഞ്ഞ നിയമം പൂർണ്ണമായും ശരിയാണ്. എവിഡൻസ് ആക്ട് അനുസരിച്ച് കോടതിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിൽ തെളിവ് ഹാജരാക്കണം. ഇവിടെ അങ്ങനെ തെളിവ് ഹാജരാക്കിയിട്ടില്ല. ആരാണ് തെളിവ് ഹാജരാക്കേണ്ടത്? തെളിവ് ഹാജരാക്കേണ്ടത് സി ബി ഐ ആണ്. കാരണം സി ബി ഐ ആണ് കേസ് പ്രോസിക്യൂട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതും പ്രോസിക്യൂട്ട് ചെയ്യുന്നതും. ആ സി ബി ഐ ആ വീഴ്ച വരുത്തിയത് രാജേഷ് പറയുന്ന നിയമം സി ബി ഐക്ക് അറിയാത്തത് കൊണ്ടല്ലോ. സി ബി ഐക്ക് എല്ലാം അറിയാവുന്ന ഏജൻസി തന്നെയാണ്. അവർ ബോധപൂർവം അസ്വീകാര്യമായ തെളിവുകൾ അല്ലെങ്കിൽ സ്വീകാര്യമായ തെളിവുകൾ സ്വീകരിക്കപ്പെടാൻ ഇടയില്ലാത്ത രീതിയിൽ അവിടെ ഹാജരാക്കി. അതാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് സി ബി ഐ എന്തിനു വേണ്ടി ചെയ്തു? അത് സി ബി ഐ ചെയ്തത് ഈ പ്രതികളെ കുറ്റ വിമുക്തരാക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ്. ഒരു കുറ്റകൃത്യത്തിൽ ഈ പ്രതികൾ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ അതായിരുന്നു അവർ നിഷേധിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ കോൺസ്പിറസി തെളിയിക്കേണ്ടത്? അവർ ആക്ച്വലി അവർ ആ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരാണ്. അവർ ഉമാഭാരതി ആഹ്ലാദത്തോടെ മുരളി മനോഹർ ജോഷിയെ ആശ്ലേഷിക്കുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടതല്ലേ? അതെല്ലാം വ്യാജമാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതൊന്നും ഒരു ഗൂഢാലോചനയുടെ ഭാഗമല്ല. വിനയ് കത്യാറുമായി എൽ കെ അദ്വാനി ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല, വലിയൊരു പ്ലാനിംഗ് ഒന്നുമില്ല. അവിടെ ചെല്ലുന്നു, അവിടെ ചെന്ന് ആ സംഭവങ്ങളെല്ലാം കാണുന്നു, അവരെ തടയാൻ ശ്രമിക്കുന്നു. ആ ആൾക്കൂട്ടം ഉണ്ടല്ലോ. മാത്രമല്ല, പ്രാദേശിക ഭരണകൂടത്തിനെതിരെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ പ്രാദേശിക ഭരണകൂടത്തിന്റെ പിന്തുണയുമുണ്ട്. അങ്ങനെ അവർ ചെയ്തു, അല്ലാതെ ഈ നേതാക്കൾക്ക് അതിൽ പങ്കില്ല. അവർ ആൾക്കൂട്ടം ചെയ്ത സംഭവം കർസേവകർ കൃത്യമായ നേതൃത്വത്തോടെ തന്നെയാണ് അയോധ്യയിലേക്ക് അന്ന് മുന്നേറിയത്. കർസേവകരുടെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണെന്ന കാര്യത്തിൽ എല്ലാവർക്കും വ്യക്തത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് പ്രധാനമന്ത്രി നരസിംഹറാവു പിന്നീട് പറഞ്ഞത് എന്താണ്, അന്നത്തെ യു പി മുഖ്യമന്ത്രിയിൽ നിന്ന് ഉറപ്പ് കിട്ടിയിരുന്നു അവിടെ അത്യാചാരം ഒന്നും സംഭവിക്കില്ല എന്ന്. അപ്പോൾ പ്രതീക്ഷിച്ചിരുന്നത്, ആശങ്കപ്പെട്ടിരുന്നത് സംഭവിക്കില്ല എന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉറപ്പ് വാങ്ങി. ആ ഉറപ്പിനെ ഞാൻ വിശ്വസിച്ചു എന്നാണല്ലോ നരസിംഹറാവുവിൻ്റെ വിശദീകരണം.
അപ്പൊ അന്ന് എന്തിനു വേണ്ടിയാണ് കർഷകർ ഇത്ര വലിയ സംഖ്യാബലത്തോടെ അങ്ങോട്ട് മുന്നേറിയത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലായിരുന്നു. അതിന്റെ മുന്നിൽ നിന്നവരാണ് ഈ പ്രതികൾ, അഡ്വാനി ഉൾപ്പെടെയുള്ളവർ. അവരവിടെ ശാന്തരാക്കാനാണ് പോയതെങ്കിൽ ഇവരെ അങ്ങോട്ട് അയക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് സാധാരണ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്വീകരിക്കാൻ കഴിയാത്തത് ആയ കാര്യങ്ങളാണ് ഇപ്പോൾ വിശദീകരണമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിശദീകരണങ്ങളെല്ലാം മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തിനു എന്തായിരുന്നു ഉദ്ദേശം, ആരാണ് ഇതിന്റെ പിന്നിൽ, ആരാണ് നേതൃത്വം കൊടുത്തത്, ആ കാര്യങ്ങളൊക്കെ ബോധ്യമായിട്ടുണ്ട്. കോടതി പറഞ്ഞത് എന്താണ്? കോടതിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിൽ തെളിവ് ഹാജരാക്കുന്നതിന് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ആരാണ് പ്രോസിക്യൂഷൻ? അത് CBI ആണ്. സമയത്ത് യജമാനന്റെ ഇംഗിതത്തിനൊത്ത് പ്രവർത്തിക്കുന്ന ഏജൻസിയായി CBI മാറിയിരിക്കുന്നു. വി വി രാജേഷ്, ഈ പറയുന്നത് പോലെ ഒരു കേസിന് ബലം ഉണ്ടാകുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനു വേണ്ടുന്ന തെളിവുകൾ അന്വേഷണ ഏജൻസി ശേഖരിച്ച് ഹാജരാക്കുമ്പോഴാണ്. അതാണ് അന്വേഷണ ഏജൻസിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അന്വേഷണ ഏജൻസിക്ക് ലക്ഷ്യമുണ്ടാക്കണം. ആ ലക്ഷ്യമെന്ന് പറയുന്നത് സത്യം തെളിയിക്കുക, നീതി നടപ്പാക്കുക എന്നുള്ളതാകണം. അതിനപ്പുറത്തേക്ക് അന്വേഷണ ഏജൻസിക്ക് ലക്ഷ്യമുള്ളപ്പോൾ ഉണ്ടാകുമ്പോഴാണ് ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ പോകണമെന്ന് അന്വേഷണ ഏജൻസി തീരുമാനിക്കുന്നത് ും അതിനുള്ള വഴികൾ കണ്ടെത്തുന്നതും. അതാണ് സെബാസ്റ്റ്യൻ പോൾ അടക്കമുള്ളവരുടെ ആരോപണം. അദ്ദേഹത്തിന്റെ ഫോൺ കട്ടാണ് തോന്നുന്നു. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് നേരത്തെ തന്നെ നമ്മൾ അയോധ്യ വിധി വന്നപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള ആശങ്ക എന്ന് പറയുന്നത്. ഇന്നാണെങ്കിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് ആണെങ്കിലും പണക്കാട് തങ്ങൾ പറയുന്ന കാര്യമാണെങ്കിലും അതേപോലെ തന്നെ മറ്റു OYC അടക്കമുള്ള ആളുകളുടെ പ്രതികരണമാണെങ്കിലും ഇനി എന്തിന് അപ്പീൽ പോകണം? അപ്പീൽ പോയാലും ഇതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അങ്ങനെ ഒരു നിരാശ, അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അല്ല, നമ്മുടെ നിയമ സംവിധാനത്തിൽ തൃപ്തിയില്ലാത്ത കൂട്ടർ ആരുടെ കേസാണോ പരാജയപ്പെടുന്നത്, അവർ തൃപ്തിയില്ലാത്ത വിധിക്കെതിരെ അപ്പീൽ പോകണം. അതാണല്ലോ നമ്മുടെ നിയമത്തിലുള്ളത്. ഇവിടെ CBI അപ്പീൽ പോകുന്നില്ലെങ്കിൽ CBI ഈ വിധി ചോദിച്ചു വാങ്ങിയതാണ് എന്ന ആരോപണം ശക്തിപ്പെടും. നമ്മളിപ്പോൾ തന്നെ ആ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും CBI അപ്പീൽ പോകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പീൽ എന്ന് പറയുമ്പോൾ ആദ്യം ഹൈക്കോടതിയാണ്, പിന്നെ സുപ്രീം കോടതിയാണ്. അതും എത്ര കാലം പിടിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. അതിൻ്റെ അന്ത്യം എങ്ങനെയായിരിക്കും എന്നും പറയാൻ കഴിയില്ല. അഡ്വാനിയുടെയും മറ്റുമൊക്കെ പ്രായം വെച്ച് നോക്കുമ്പോൾ നിരവധി പ്രതികൾ ഇതിനകം ബാൽതാക്കറ ഉൾപ്പെടെ മരിച്ചു കഴിഞ്ഞു. ഇവരുമൊക്കെ ആ കാലം വരെ ജീവിച്ചിരിക്കുമോ എന്ന് പോലും പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി എല്ലാം കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്, ഇനിയൊന്നും പ്രതീക്ഷിക്കാനുമില്ല. പക്ഷേ ചില ആരോപണങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി, ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി CBI അപ്പീൽ സമർപ്പിച്ചേക്കാം. ആ അപ്പീൽ എങ്ങനെ അവസാനിക്കും എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരുപക്ഷെ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുന്ന നീതി പോലും സുപ്രീം കോടതിയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമുക്കറിയാമല്ലോ സുപ്രീം കോടതിയിൽ. അതെ, ഞാൻ പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അന്ന് ഇത് അപ്പീൽ സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ രഞ്ജൻ ഗൊഗോയിമാർ ആയിരിക്കില്ല ജഡ്ജിമാർ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ന്യായബോധമുള്ള, നീതിബോധമുള്ള ജഡ്ജിമാർ ഇപ്പോഴും തന്നെ അവിടെയുണ്ട്. അവരുടെ ആരുടെയെങ്കിലും കയ്യിൽ എത്തിപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിക്കുമായിരിക്കാം. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. തുടരുക ശ്രീ സെബാസ്റ്റ്യൻ പോൾ. മറ്റ് അതിഥികളുണ്ട്, അവരിലേക്ക് വരാം. അതിനു മുൻപ് ഇടവേള വേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചത്. വാർത്തയിൽ നിന്ന് തുടരുകയാണ് വീണ്ടും ശ്രീ സെബാസ്റ്റ്യൻ പോളിലേക്ക്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ഈ ഇതേക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കമ്മീഷനാണല്ലോ ലിബർഹാൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ലിബർഹാൻ കമ്മീഷൻ്റെ കണ്ടെത്തലുകൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കോടതി ഉത്തരവ് വരുന്നു. കാരണം ആ കമ്മീഷനാണെങ്കിൽ അത്രയധികം കാലം അതേക്കുറിച്ച് പഠിച്ച് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. വിനയ് കത്യാറും എൽ.കെ. അദ്വാനിയും തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇത് വളരെ ആസൂത്രിതമായിട്ടാണ് തകർത്തതെന്ന് പറയുന്നു. രാജ്യത്തിൻ്റെ മതേതരത്വം തകർക്കുകയായിരുന്നു അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. അതല്ല, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ലക്ഷ്യം വേറെയും ഉണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. അത് മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ അത് സമർപ്പിക്കുകയും ചെയ്യുന്നു. അതൊക്കെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ അന്വേഷണം നടത്തി കണ്ടെത്തി രേഖകൾ ശേഖരിക്കുന്നു, പിന്നീട് അത് ഇല്ലാതായി പോകുന്നു, കേസ് ദുർബലമാകുന്നു, അതെങ്ങനെ സംഭവിക്കുന്നു?
അല്ലെ കൃത്യം നടന്ന് ഉടൻ രൂപീകരിക്കപ്പെട്ട ഒന്നാണ് ലിബർഹാൻ കമ്മീഷൻ. അദ്ദേഹം ഒരു ജഡ്ജി തന്നെയാണല്ലോ, ഒരു ജുഡീഷ്യൽ അന്വേഷണമായിരുന്നു. വളരെ സമയമെടുത്ത്, വളരെ വർഷങ്ങളെടുത്ത് ആണ് ലിബർഹാൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അന്ന് സമകാലികമായി എന്ന് തന്നെ പറയാം ശേഖരിച്ച വിവരങ്ങൾ, ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ചില നിഗമനങ്ങളിൽ എത്തിച്ചേർന്നത്. ആ നിഗമനങ്ങളെ അടിസ്ഥാനമാക്കി അതൊരു അടിസ്ഥാന രേഖയാക്കിക്കൊണ്ടാണ് പിന്നീട് അന്വേഷണം നടക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ടായിരിക്കെ, എല്ലാം ഉള്ളത് കൊണ്ടാണല്ലോ അഡ്വാനി ഉൾപ്പെടെയുള്ള സമുന്നതരായ നേതാക്കന്മാരെ, ആ ഭാവിയിൽ പ്രധാനമന്ത്രിയാകും എന്ന് കരുതപ്പെടുന്ന ആളാണ്, ഒരു തെളിവുമില്ലെങ്കിൽ എന്തിന് CBI പ്രതിയാക്കിയ ചോദ്യമുണ്ടല്ലോ. അപ്പോൾ അതിന് കിട്ടാവുന്ന മറുപടി എന്തായിരിക്കും? അന്ന് കോൺഗ്രസ് ഭരിച്ചു, അതുകൊണ്ട് ഈ CBI അങ്ങനെ ചെയ്തു. അത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, യജമാനെ സ്നേഹിക്കുന്ന സ്വഭാവം CBIക്കുണ്ട്. അന്ന് കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ് പറയുന്നത് പോലെ, ഇന്ന് BJP എങ്കിൽ BJP പറയുന്നത് പോലെ. ഇങ്ങനെ ഒരു അന്വേഷണ ഏജൻസിയാണോ പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശ്രീ സഭാഷിനോട് ഒന്ന് തുടരുക. കൊടിക്കുന്നിൽ സുരേഷ് കൂടി ഉണ്ട്, MP കോൺഗ്രസ് നേതാവ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഇപ്പോൾ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു വെച്ചത് അതാണ്, കോൺഗ്രസ് അന്ന് അങ്ങനെ ചെയ്തു, അതാണല്ലോ LK അദ്വാനിയുടെയും ആരോപണം. തനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണ് ഈ കേസ്, നരസിംഹറാവു നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ് തനിക്കെതിരായിട്ടുള്ള കേസ് എന്നാണല്ലോ LK അദ്വാനിയുടെ വാദം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കോടതിയുടെ ഈ ഉത്തരവ് വരുന്നതോടുകൂടി, ലക്നൗ കോടതിയുടെ ഉത്തരവ് വരുന്നതോടുകൂടി, കോൺഗ്രസ് ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ ഒരു കേസ്, അല്ലാതെ ഒരു തെളിവുമില്ല, അങ്ങനെയാണോ ഇതിനെ കാണേണ്ടത്? രാഷ്ട്രീയപരമായ ആരോപണമായിരുന്നു അന്ന് അവർ ഉന്നയിച്ചത്. എല്ലാവർക്കും അറിയാം, രാജ്യത്ത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ബാബറി മസ്ജിദ് തകർന്നത് എന്ന് തന്നെ അവർക്കും അറിയാം. അവരെ സ്പോട്ടിൽ പോയി അതിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരെ എല്ലാം വിസിബിൾ ആയിട്ട് നമ്മൾ കണ്ടതാണ്. ഉമാ ഭാരതി ആ തായി കുടത്തിന്റെ മുകളിൽ നമ്മുടെ ടാങ്ക് ചെയ്യുന്നത് പോലും, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഈ ബാബറി മസ്ജിദ് മിനാറിന്റെ മുകളിൽ കർഷകർക്കൊപ്പം ഡാൻസ് നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടതാണ്. അപ്പൊ ആ കണ്ടതൊക്കെ തെളിവുകളായി സ്വീകരിക്കുന്നതിന് പകരം, അതുപോലെ തന്നെ ഈ CBI കൊടുത്ത കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ആവശ്യമായ തെളിവുകൾ കൊടുക്കുന്ന കാര്യത്തിൽ CBI പരാജയപ്പെട്ടു. അതെങ്ങനെ സംഭവിച്ചു? ഈ തെളിവുകൾ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കുന്നതിൽ CBI അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അതാണ് കോടതി CBI കോടതി പ്രോസിക്യൂഷൻ അടുത്ത ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ്. അതിനർത്ഥം CBIയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ അത് ബോധപൂർവമാണോ മനഃപൂർവ്വമാണോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഏതായാലും കോൺഗ്രസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ CBI അപ്പീലിന് പോകണം അല്ലെ? തീർച്ചയായിട്ടും. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ശ്രീ സെബാസ്റ്റ്യൻ ബോളിലേക്ക് തന്നെ. സെബാസ്റ്റ്യൻ ബോൾ, ഇതാണ് ഇനിയിപ്പോൾ അപ്പീലിന് പോകുക എന്നൊക്കെ പറയുന്നത്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർണ്ണമായും അതൊരു സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. ഒരു പക്ഷേ മുഖം രക്ഷിക്കാൻ വേണ്ടി CBI അങ്ങനെ പോയി എന്നും വരാം, പോകുമോ എന്നും ഉറപ്പില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. അങ്ങനെ പോയാൽ തന്നെ ഈ കാര്യത്തിൽ, ഈ കേസിൽ ഇനി മുന്നോട്ട് പോയി അപ്പീൽ പോയി, ഇത് ഗൂഢാലോചനയുണ്ട്, അതേപോലെ തന്നെ മതസ്പർദ്ധ വളർത്താനായിരുന്നു ലക്ഷ്യം, അങ്ങനെയൊക്കെ തെളിയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇനിയുണ്ടോ സെബാസ്റ്റ്യൻ? അല്ല, ഇപ്പോൾ ഈ സ്പെഷ്യൽ കോടതി ജഡ്ജി ഉണ്ടല്ലോ, ജസ്റ്റിസ് ജഡ്ജി യാദവ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഇനി ഇതിനു മുകളിലേക്ക് പോകുമ്പോഴും ആ ബലഹീനത അവിടെ നിൽക്കുമല്ലോ. അസ്ഥിവാരമില്ലാത്ത ഒരു കേസ് ഇനിയിപ്പോൾ എത്ര ശക്തമായി വാദം നടത്തിയാലും അത് ഉറച്ചു നിൽക്കില്ല. ഇവിടെ തെളിവുകൾ, ആ തെളിവുകൾ അവതരിപ്പിക്കേണ്ട രീതിയിൽ അവതരിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടത് ആ തെളിവുകൾ സ്വീകാര്യമല്ല എന്ന് ട്രയൽ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ആ തെളിവ് അത് അതാണല്ലോ ഇനിയും അപ്പീൽ കോടതിയിലും പരിശോധിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിധിയിൽ പറയുന്ന പ്രോസിക്യൂഷൻ്റെ ന്യൂനതകൾ ശരിയാണെങ്കിൽ ആ ന്യൂനതകൾ അവിടെ നിൽക്കും, ഇനി അത് പരിഹരിക്കാൻ കഴിയില്ല. അവയുമായി എത്ര നമ്മൾ ഉയർന്ന കോടതിയിൽ പോയാലും ചിലപ്പോൾ അവിടെ കോടതിയുടെ വിമർശനവും ശകാരവും ഒക്കെ ഉണ്ടാകുമായിരിക്കാം, അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നതിനുള്ള സാധ്യത ഞാൻ ഇപ്പോൾ കാണുന്നില്ല. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ സെബാസ്റ്റ്യൻ ബോൾ. ഏതായാലും വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുകയാണ്. അസ്ഥിവാരമില്ലാത്ത അതിദുർബലമായിട്ടുള്ള ഒരു കേസായി ബാബറി മസ്ജിദ് തകർത്ത കേസ് മാറുമോ? ഇനി CBI മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ഉണ്ടാകും, എന്ത് കണ്ടെത്താൻ കഴിയുമെന്നൊക്കെ നമുക്ക് ഏതായാലും ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ സംശയത്തോടുകൂടി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. വളരെയധികം നന്ദി. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത. നമസ്കാരം.